ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു 6 അല്ലി ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ അരച്ചെടുത്തത് ഈ ബീഫിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ, എങ്കിലാണ് ആ ബീഫിലേക്കൊക്കെ നല്ലോണം മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ മാരിനേഷനൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിലേക്ക് എല്ലായിടത്തും ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ ബീഫ് വേവിക്കും പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിക്കുന്നതിന് മുന്നേ കുറച്ച് നേരം തുറന്നിട്ട് അതിൻ്റെ ആ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയപ്പോഴാട്ടോ അടച്ചു വെച്ച് വേവിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ മസാലകൾ എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ 2 ചെറിയ കഷ്ണം ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്കായ, ഇത്രയും സാധനങ്ങളെ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങയിലെ വെള്ളം വലിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാനുള്ള വറ്റൽമുളകിൻ്റെ എരിവിലാണ് കേട്ടോ. അപ്പോൾ 4 വറ്റൽമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്തിട്ട് ഇനി ആ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിക്സ്ചർ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അധികം സവാളയൊന്നും എടുത്തിട്ടില്ല, നമുക്ക് കുറച്ച് ബീഫേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 1 മീഡിയം സവാളയും ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സവാള ചേർത്ത് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് ഒരു പാതി വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേക്ക്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരക്കണേൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരക്കണത്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു മസാല മാത്രമാണ് നമ്മൾ ഈ ഒരു കറിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ആ സവാളയിലേക്കും തക്കാളിയിലേക്കും കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരച്ച ആ ഒരു മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മിക്സ്ചറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ സവാളയിലും തക്കാളിയിലും ഒക്കെ കിടന്നിട്ട് ഈ അരപ്പ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫും റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല, നന്നായിട്ട് വരട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ബീഫ് എടുക്കണം. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബീഫിലേക്ക് ഈ അരപ്പിൻ്റെ ഈ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് 5-6 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടിയൊക്കെ ഗ്രേവി വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഗീ റൈസിൻ്റെ ഒക്കെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബീഫൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മറ്റുള്ളവരും കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.